കൊടുത്ത കൈ തിരിച്ചെടുത്ത സൗദി രാജകുമാരൻ പാകിസ്ഥാനുമായല്ല കൂട്ട്, ആ കൈ ഇന്ത്യക്ക്. പാക് സന്ദർശനത്തിന് ശേഷം സൗദി കിരീടാവകാശി ഇന്ത്യയിലെത്തുന്നു. പുൽവാമ ആക്രമണം വലിയ ചർച്ചയാകും. സൗദി കിരീടാവകാശിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനാണ് ഇന്ത്യയിലെത്തുക. പാകിസ്ഥാൻ സന്ദർശനത്തിന്റെ പിന്നാലെയാണ് സൗദി കിരീടാവകാശി ഡൽഹിയിലെത്തുന്നത്. 2 ദിവസത്തേക്കാണ് സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ രംഗത്തുൾപ്പെടെ പരസ്പര സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചേക്കും. പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനുള്ള പങ്ക് ചർച്ചകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി രാജകുമാരനെ അറിയിക്കും. ഭീകര സംഘടനകളെ ഇല്ലായ്മ ചെയ്യാനുള്ള പോരാട്ടത്തിൽ സൗദിയുടെ പൂർണ്ണ പിന്തുണ ഇന്ത്യ തേടും. പുൽവാമ ആക്രമണത്തെ കുറിച്ച് സൗദി എന്ത് പറയുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പാക് സന്ദർശനത്തിനിടെ ഇന്ത്യയുമായുള്ള തർക്കത്തിന് പരിഹാരം കാണാൻ ചർച്ചയ്ക്ക് സന്നദ്ധനായ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നിലപാടിനെ സൗദി കിരീടാവകാശി നേരത്തെ പ്രശംസിച്ചിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെയായിരുന്നു മുഹമ്മദ് ബിൻ സൽമാന്റെ പ്രസ്താവന. പാകിസ്ഥാൻ വൻ സാമ്പത്തിക ശക്തിയായി വളരുന്നതിന് എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനവും ചെയ്തിരുന്നു. സൗദി അറേബ്യയെ പോലെ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഏർപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്നും ബിൻ സൽമാൻ പറഞ്ഞിരുന്നു. നേരത്തെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പാകിസ്ഥാനിൽ 2 ദിവസം ഉണ്ടായിരുന്നു. പാക് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് സൽമാൻ രാജകുമാരൻ ഡൽഹിയിലെത്തുന്നത്. പുൽവാമ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച സൗദി സൽമാൻ രാജകുമാരന്റെ സന്ദർശന ദിവസങ്ങൾ വെട്ടിക്കുറച്ചിരുന്നു. എന്നാൽ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പ്രത്യേകിച്ച് കാരണമൊന്നും ചൂണ്ടിക്കാട്ടാതെ സൽമാൻ രാജകുമാരന്റെ സന്ദർശന ദിവസങ്ങൾ 3 ദിവസത്തിൽ നിന്ന് 2 ദിവസമായി കുറച്ചുവെന്ന പാക് സർക്കാരിന് അറിയിപ്പ് ലഭിക്കുകയായിരുന്നു. കിരീടാവകാശിയായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ഇതാദ്യമായാണ് സൽമാൻ രാജകുമാരൻ പാകിസ്ഥാനിലെത്തുന്നത്. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ, പ്രസിഡന്റ് ആർ എഫ് എൽവി, സൈനിക മേധാവി ഖമാർ ജാവേദ് ബജ്വ എന്നിവരുമായി സൽമാൻ രാജകുമാരൻ കൂടിക്കാഴ്ച നടത്തി. സന്ദർശനത്തോടനുബന്ധിച്ച് 1,42,000 കോടി രൂപയുടെ പാക്കേജാണ് പാകിസ്ഥാന് സൗദി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. കൊടുത്ത കൈ തിരിച്ചെടുത്ത സൗദി രാജകുമാരൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പാകിസ്ഥാനുമായി അല്ല കൂട്ട, ഇന്ത്യക്ക് തന്നെയാണ് ആ കൈ സഹായം എന്ന് വീണ്ടും ഉറപ്പിക്കുമോ എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.